തായനേരി കുറിഞ്ഞിക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രമുറ്റത്ത് ആനപ്പന്തൽ ഉയർന്നു. നാല് വലിയ തൂണുകളിലായി ഉയർന്നു നിൽക്കുന്ന പന്തൽ കളിയാട്ടകാലത്തെ ചടങ്ങിനുമപ്പുറം മനോഹരമായ ദൃശ്യാനുഭവം കൂടിയാണ് സമ്മാനിക്കുന്നത്. തിരിയോലയും മെടഞ്ഞ ഉണക്കോലയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പന്തലാണ് തായനേരി കുറിഞ്ഞിക്ഷേത്രം മുറ്റത്ത് ഉയർന്നത്. വലിയ നാല് തൂണുകളിലായി ഉയർത്തിയൊരുക്കുന്ന പന്തൽ ആനപ്പന്തൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ആനയുമായി ഒരു ബന്ധവും ഈ പന്തലിനില്ല. നാല് കാലിൽ ഉയരമുള്ള മൃഗമായ ആനയെ എത്ര കണ്ടാലും മതിയാകില്ലെന്ന പ്രത്യേകതയുണ്ട്. അതുപോലെയാണ് ഈ പന്തലും. ഉയർന്നു നിൽക്കുന്ന ഐശ്വര്യദായകമായ പന്തൽ നോക്കി നിന്നാൽ മതിയാകില്ല. മനോഹരമായ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതുകൊണ്ടായിരിക്കാം പന്തലിന് ഈ പേര് കൈവന്നത്. തായനേരി കുറിഞ്ഞിക്ഷേത്രത്തിൽ കളിയാട്ട് ആരംഭം മകരം 27-നാണ്. 27-ന് വൈകുന്നേരമാണ് കളിയാട്ട് ആരംഭം. അപ്പോൾ മകരം 26-ന് ഉച്ചയോടുകൂടെ ഈ തിരുമുറ്റത്ത് സാധാരണ ക്ഷേത്രങ്ങളിൽ എന്താണോ കൊടിയേറ്റം, കൊടിയേറ്റം പോലെ തന്നെ ഇവിടെ ഒരു ആനപ്പന്തലാണ്. കാവുകളിൽ സാധാരണ പന്തലാണ് ആനപ്പന്തൽ. ഈ ആനപ്പന്തൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഒന്നാ ഈ ആനപ്പന്തൽ, ആനയായിട്ടൊരു ബന്ധമൊന്നും ഇനിയില്ല. ഇത് വളരെ ഉയർന്നു നിൽക്കുന്ന, നാല് കാലിൽ ഉയർന്നു നിൽക്കുന്ന വളരെ ഐശ്വര്യത്തോടുകൂടിയ ഒരു പന്തലാണ്. അത് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ മേലെ കയറ്റി വെച്ചതെന്ന് തോന്നുന്ന അത്ര രീതി, അത്ര ആളതാ ചിന്തിക്കുക, നോക്കുക ഇതെങ്ങനെയാണ് ഇതിൻ്റെ മേലെ കയറ്റി വെച്ചത്. അപ്പോൾ അത് അതിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ പന്തൽ ഇന്ന് മകരം 26-ന് ഇന്ന് ഉച്ചയോടുകൂടെ പന്തൽ തിരുമുറ്റത്ത് ഉയരും. പിന്നീട് ഈ പന്തലിടുന്ന് മകരം 26-നാണ് ക്ഷേത്രമുറ്റത്ത് പന്തലുയരുക. തൊട്ടടുത്ത ദിവസം മുതൽ ക്ഷേത്രത്തിൽ കളിയാട്ടം ആരംഭിക്കുകയായി. പന്തൽ ഉയരുന്നതോടെ ക്ഷേത്രത്തിൽ കളിയാട്ടം ആരംഭിക്കുകയായി എന്ന് അർത്ഥം. നേരത്തെ തളയിട്ട് കയറിയാണ് പന്തൽ ഉയർത്തിയിരുന്നതെങ്കിൽ ബാല്യക്കാർ ഇപ്പോൾ ഏണി വെച്ച് തൂണിൽ കയറിയാണ് പന്തൽ ഉയർത്തുന്നത്. പൂർവികരിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ അറിവാണ് പന്തൽ നിർമ്മാണത്തിൻ്റേത്. ഓലയ്ക്കുള്ള കെട്ടുകൾ എവിടെയും കാണാൻ കഴിയില്ലെന്ന പ്രത്യേകതയാണ് പന്തലിനെ വ്യത്യസ്തമാക്കുന്നത്. കളിയാട്ടം കഴിഞ്ഞ് ചെറിയ ദിവസങ്ങൾക്കകം പൂരക്കാലവും ആരംഭിക്കുകയായി. അതും കഴിഞ്ഞ് മേടം 1-ന് വിഷുദിനത്തിൽ ഉദയത്തിന് മുമ്പ് പന്തൽ താഴെയിറക്കും. അത്രയും ദിവസം ക്ഷേത്രമുറ്റത്ത് തലയെടുപ്പോടെ കാഴ്ചയുടെ സുന്ദരരൂപമായി പന്തൽ ഉയർന്നു നിൽക്കും. തലയനേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരുവായുധം ശനിയാഴ്ച എത്തിക്കുന്നതോടെ കുറിഞ്ഞിക്ഷേത്രത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.